ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചിക്കൻ്റെ കഴുത്ത് മാത്രമാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ്റെ കഴുത്ത് ആണ് കറി വയ്ക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്പെഷ്യൽ മസാല റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഇഞ്ചി, പച്ചമുളക്, വേപ്പില, അതുപോലെ തന്നെ ഗരം മസാല, അതുപോലെ പുതിനയില, മല്ലിയില, ഇതെല്ലാം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നതാണിത്. ഇത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ഈ പച്ചക്കളർന്ന് വെച്ചാൽ പുതിനയിലയും മല്ലിയിലയും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കളർ വന്നിരിക്കുന്നത്. ഇത് നമ്മൾ ഈ പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് മാരിനേറ്റ് ചെയ്യണം. നന്നായിട്ട് കുഴച്ച് ഈ ഉണ്ടാക്കിയിരിക്കുന്ന സ്പെഷ്യൽ മസാല നമ്മളുടെ ചിക്കനിൽ നന്നായിട്ട് പിടിക്കണം. അതേപോലെ നമ്മൾ നന്നായിട്ട് കുഴക്കുക. അതിൽ കുറച്ച് സവാളയും കൂടി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ നന്നായിട്ട് അമർത്തി കുഴക്കുക. അതായത് ആ ചിക്കനിലോട്ട് ഈ മസാല പിടിക്കുന്ന രീതിയിൽ നമ്മൾ കുഴച്ചെടുക്കണം. എന്നാലാണ് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് തണ്ട് വേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓരോരുത്തരെ ആവശ്യത്തിനനുസരിച്ച് വേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ രണ്ട് തണ്ട് വേപ്പിലയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഞാനിപ്പോൾ ഒരു അര മുക്കാൽ സ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി. ഓൾറെഡി പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ഇടുക. ഞാനിപ്പോൾ ഇവിടെ ഒരു സ്പൂണിനടുത്ത് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് സ്റ്റവിലേക്ക് വയ്ക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം വേണ്ട, ഓൾറെഡി ചിക്കനിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇത് വേവിച്ച് വരുമ്പോൾ അത്യാവശ്യം വെള്ളമാവും. അതുകൊണ്ട് വെള്ളം ആവശ്യത്തിന് നോക്കിയിട്ട് മാത്രം ഒഴിക്കുക. ഉപ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ മാരിനേഷൻ റെഡിയാക്കിയ സമയത്ത് അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇടുക. ഇപ്പോൾ അത് ഉപ്പ് പോരാ, അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് വിസിലിൽ ഇത് വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ കുക്കറൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഇപ്പോൾ നന്നായി വെന്തും വന്നിട്ടുണ്ട്, ചിക്കനിൽ അത്യാവശ്യം വെള്ളം ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാനിപ്പോൾ ഒരു സവാള ഇവിടെ എടുക്കുന്നുള്ളൂ. ഓൾറെഡി സവാളയൊക്കെ നമ്മൾ ചിക്കനിൽ ഇട്ടിട്ടുള്ളതുകൊണ്ട് ഒരു സവാളയാണ് എടുക്കുന്നത്. ഇത് നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. സവാള ഇപ്പോൾ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ഒരു രണ്ടര സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. അതിനുശേഷം ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത ചിക്കനിലൊക്കെ ഇത് ആഡ് ചെയ്തത് കൊണ്ട് കുറച്ച് ഈസിയെ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാനൊരു ഒന്നര തക്കാളി ഇതേപോലെ അരിഞ്ഞത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിത് നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞു വരണം. അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. കണ്ടോ, അപ്പോൾ ഈ ഒരു പരുവമായിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ആ മസാലയെല്ലാം ചിക്കൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വലിഞ്ഞു വരണം, അതായത് കുറുകി വരുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. കണ്ടോ, ഇപ്പം അത്യാവശ്യം കുറുകി വരുന്നുണ്ട്. ഇളക്കി കൊടുക്കുക. ഞാനിപ്പോൾ തീ കൂട്ടി വെച്ചിരിക്കുകയാണ്. ഇതൊന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട്, വറ്റി കുറുകി ഒന്ന് വരാൻ വേണ്ടിയിട്ട്. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും നമുക്ക് അറിയിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്.